ഹലോ ഗായ്സ്, ഞാൻ ഉപ്പത്തേരി വീടാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൊന്നാനി കോടതിൻ്റെ മുന്നിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള കോടതിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അഷറഫ് സാറോട് ചോദിക്കാം. ഇവിടുത്തെ വക്കീലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ എന്നുള്ള ഒരു പഴയകാല ചരിത്രങ്ങളും കോടതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സാറിട്ട് ചോദിക്കാം എന്നൊക്കെ എന്നുള്ളത്. നമുക്ക് ഈ പൊന്നാനി കോടതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വക്കീൽ സാറിനോട് ചോദിക്കാം. സാറ് പേരെന്താണ്? അഷറഫ്. അപ്പോൾ ഇത് എത്ര വർഷം പഴക്കുണ്ട്? എങ്ങനെയൊക്കെ ഇവിടുത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ? ഇപ്പോൾ പൊന്നാനി കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടം, കെട്ടിടത്തിന്റെ നിർമ്മാണം 1888 പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. മുൻകാലങ്ങളിൽ ഈ കെട്ടിടത്തിനുള്ളിലായിരുന്നു കോടതി, പോലീസ് സ്റ്റേഷൻ, അതുപോലെ ലാൻഡ് ട്രിബ്യൂണൽ തുടങ്ങിയ നിരവധി ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. സബ് ട്രഷറി, രജിസ്റ്റർ ഓഫീസ് ഒക്കെ ഈ കെട്ടിടത്തിലായിരുന്നു. പിന്നീട് കാലപ്പഴക്കം കൊണ്ട് ഏതാനും ഭാഗത്തുള്ള ജീർണതയും ഇതിൻ്റെ ചോർച്ചയും ഒക്കെ കാരണം രജിസ്റ്റർ ഓഫീസ് മാറ്റി, സബ് ട്രഷറി ഇവിടുന്ന് മാറ്റി. ഇപ്പോൾ പൊന്നാനി കോടതിയും അതുപോലെ ഫിഷറീസ് ഓഫീസും എഇ ഓഫീസും മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. പഴയകാലത്ത് ഇത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു. ഡിസ്ട്രിക്ട് മുൻസിഫ് കോടതിയായിരുന്നു. കൊടുങ്ങല്ലൂർ മുതൽ ഏതാണ്ട് വർക്ക് പരപ്പനങ്ങാടി വരെ ഉള്ള അധികാര പരിധിയുള്ള വളരെ വിസ്തൃതമായ, അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനു മുമ്പ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടെ ഈ കോടതിയായിരുന്നു. പിന്നീട് വിഭജിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയായിട്ട് പൊന്നാനി താലൂക്കിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സിവിൽ അധികാരവും അതുപോലെ 3 പോലീസ് സ്റ്റേഷനുകൾ, പെരുമ്പടപ്പ്, ചങ്ങരംകുളം, പൊന്നാനി, 3 പോലീസ് സ്റ്റേഷനുകളുടെ അധികാര പരിധിയിൽ വരുന്ന ക്രിമിനൽ കേസുകളും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കോടതിയായിട്ട് മജിസ്ട്രേറ്റും മുൻസിഫും കൂടിയിട്ട് ഒരൊറ്റ കോടതി, മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയായി നിലവിൽ നടന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്നാനി കോടതി. നല്ല പഴക്കമുണ്ട് അല്ലേ? ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ല. റിപ്പയർ മാത്രമേ കാര്യമായിട്ടുള്ള പൊളിച്ചുപണിയിലൊന്നും ഉണ്ടായിട്ടില്ല. റിപ്പയർ വർക്കുകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതിന്റെ റിപ്പയർ ഒക്കെ എടുത്ത് കാലകാലങ്ങളിൽ അറ്റകുറ്റപ്പണികളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തേ പറ്റുള്ളല്ലോ. എന്നാലും നില എന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ പൊതു പ്രവർത്തനങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സജീവം എന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോ ഒക്കെ എങ്ങനെയൊക്കെയാണ്? പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും പുരാതനമായ ഒരു തുറമുഖ പട്ടണമാണ് പൊന്നാനി. ഒരു സ്വാഭാവിക തുറമുഖം ഉണ്ടായിരുന്ന, നാച്ചുറൽ പോർട്ട് ഉണ്ടായിരുന്ന പൊന്നാനി വാണിജ്യ പ്രാധാന്യമുള്ളൊരു പ്രദേശമായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ അത് സകല വാണിജ്യ ഇടപാടുകളൊക്കെ ക്ഷയിച്ച് ഇന്ന് പൊന്നാനി വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉരടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പല പദ്ധതികളെക്കുറിച്ചും പോർട്ടിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പൊന്നാനി വികസനം കൊതിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കർമ്മ അതും കൂടി ഓപ്പൺ ആയല്ലോ പാലം ഒന്നുകൂടി അല്ലേ? അവിടെ തീർച്ചയായും അത് ഗതാഗതത്തിനൊക്കെ വളരെ തിരൂരുമായിട്ട് ബന്ധപ്പെടാനും ഈ പ്രദേശത്ത് നിന്ന് തിരൂരിലേക്ക് പോകാനും പൊന്നാനി അങ്ങാടിയിലെ ഗതാഗത കുരുക്കിനൊക്കെ വലിയ പരിഹാരമായിട്ട് വലിയ പരിഹാരമാണ്. പക്ഷേ പൊന്നാനിക്ക് മറ്റ് നിലക്കുള്ള വികസന പദ്ധതികൾ കൂടുതൽ ആവശ്യമാണ്. ഗതാഗത സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് ഈ വികസന പദ്ധതികൾ വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തൊഴിൽ ലഭിക്കുന്ന, അതുപോലെ പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള സർവോന്മുഖമായ വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളും ഒക്കെയാണ് ഈ പ്രദേശത്തിന് കൂടുതൽ ആവശ്യം എന്നാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് കലാകാലങ്ങളായി ഇരുന്ന ആവശ്യമാണ്. പുതിയ കോടതികൾ ഇവിടെ വരുന്നതിനെ കുറിച്ച് ഒക്കെ നിരവധി തവണ ഹൈക്കോടതിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടൊക്കെ പൊന്നാനി ബാർ അസോസിയേഷനുമൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഭാരവാഹിയാകുന്ന സമയത്ത് ഉൾപ്പെടെ 15 വർഷം മുമ്പ് തുടങ്ങിയ ആ സ്ഥിരമായ പരിശ്രമങ്ങൾക്ക് ഇതുവരെ ഒരു പരിശ്രമാപ്തി ഉണ്ടായിട്ടില്ല, അതിനൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നൊരു ദുഃഖകരമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. നിങ്ങളൊരു പരിശ്രമം കൂടിയാണ് അല്ലേ? അതെ, അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായും സർക്കാരും അതുപോലെ ഹൈക്കോടതിയിൽ നിന്നുള്ള അനുകൂലമായ നടപടികളൊക്കെ ഉണ്ടാവണം. ഇവിടെ ഏറ്റവും കോടതിയുടെ വികസനം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വ്യവഹാരത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു, ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേസുകളുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരാണല്ലോ. പിന്നെ പുതിയ കോടതികൾ ഇവിടെ, കാരണം തിരൂരൊക്കെ പോയിട്ടാണ് കുടുംബ കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പോകുന്നു. ജില്ലാ അഡീഷണൽ ജില്ലാ കോടതിയൊക്കെ തിരൂര് മാത്രമാണ് പൊന്നാനിക്ക് കൂടി അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള ഒരു പ്രയോജനം ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ.